മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹോണ്ട ഡി ഓ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് നമ്മൾ കയറ്റി വന്നത്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. നിലവിൽ കിടക്കുന്നത് കമ്പനി ലാൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ തന്നെ കിടക്കണേ. പിന്നെ നമുക്ക് നോക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു ഓയിൽ ലീക്ക് പോലെ കാണുന്നുണ്ട്. അത് ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്തുനിന്നായിട്ടാണ് ലീക്ക് കാണുന്നത്. ഇവിടുത്തെ ഒരു ബോൾട്ടിൻ്റെ ബോൾട്ട് ചെറുതായിട്ടൊരു ലൂസ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ടും വരും ഈ ലീക്കിൻ്റെ ഈ ഒരു നനവ് പോലെ കാണിക്കും കേട്ടോ. ഇനി അതല്ല ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ലീക്കാണെങ്കിൽ ഇപ്പോൾ ഈ വണ്ടി, അപ്പോൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് ഇപ്പോൾ അടുത്ത സർവീസിന് മുമ്പായിട്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഓയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗിയർ ബോക്സിൽ നിന്നുള്ള ഓയിൽ ലീക്കായിട്ട്. ഇപ്പോൾ ഞാൻ തുടച്ച് ക്ലീനാക്കി ഇട്ടേക്കാം ഇത്രയും ഭാഗം. വീണ്ടും അവിടെ നനവ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗിയർ ബോക്സിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വന്ന ഓയിൽ ലീക്ക് വന്നാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ബെയറിംഗ് സംബന്ധമായിട്ടുള്ളൊരു പ്ലേയോ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അഴിച്ച് ചാഞ്ചു കുഴപ്പമില്ല. കാരണം ഞാൻ ചിലപ്പോൾ ഈ ബോൾട്ടിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിയതാവാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കയ്യോടെ മാറിപ്പോകുള്ളൂ. ഇനി അതല്ല അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞാൽ അടുത്ത സർവീസ് നമുക്കത് അഴിച്ചിട്ട് ഓൽസിൽ മാറണം. ഓൽസിൽ മാറ്റുമ്പോൾ ഓൽസിലും ഓയിലും അതിൻ്റെ ഗ്യാസ്കറ്റ് തുടങ്ങിയിട്ട് അതിനോടനുബന്ധിച്ച് വേണം എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 850 രൂപ 900 രൂപ നമുക്ക് അതിന് മാത്രം കോസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോളാം. അതിപ്പോൾ ഉള്ള ഓയിലിൻ്റെ ഇത് തുടച്ച് ക്ലീൻ ആക്കി ഇട്ടേക്കാം. നെക്സ്റ്റ് വീണ്ടും കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അത് ചെയ്യേണ്ടി വരും കേട്ടോ. അതിനേക്കാളും അധികം ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കൊണ്ടുവന്ന് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് കിടക്കുന്നത്. തീരെ മോശമായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് അത്യാവശ്യം പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഗ്രാൻഡ് ഷാഫ്റ്റിൻ്റെയും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും ഓയിൽ സീലിനൊന്നും വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ നിലവിലൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ, ഹോണ്ടയുടെ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ നമുക്കതിൻ്റെ നിലവിൽ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ വർക്കിങ്ങൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ടാണ്, നിലവിൽ വേറെ പ്രോബ്ലമൊന്നും ഇല്ല. ഇതതിൻ്റെ റോളർ സെറ്റ് വിത്ത് ബോസ് ഡ്രൈവ് ക്യാരി പ്ലേറ്റൊക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലംസൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചാൽ നമുക്കിതെൻ്റെ സി വി ടി ക്ലച്ചിൻ്റെ ഒരു യൂണിറ്റാണത്. ക്ലച്ച് വെയ്റ്റും അതിൻ്റെ റോളർ പിന്ന് കാര്യങ്ങളൊക്കെ വന്നാണ്. വർക്കിങ്ങൊക്കെ ആയാലും പക്കെയാണ്, നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണണമെന്നില്ല. കിക്കർ വീലൊക്കെ ഒന്ന് കൂട്ടത്തിൽ അയച്ച് ഗ്രീസ് ചെയ്യും. പിന്നെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ഓയിൽ സീല് ലീക്കായിട്ടുണ്ട്. ഹെഡിൻ്റെ മൗണ്ട് ഗ്യാസ്കറിൻ്റെ റബ്ബറും മാറ്റണം. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വന്നാൽ ഹെഡിൻ്റെ ബീഡിങ് റബ്ബർ ബീഡിങ്ങാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. അത് ഇത് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻ്റ് വരും. കാരണം എന്ന് വെച്ചാൽ ഓവർ ഹീറ്റിംഗ് വന്ന പോർഷനാണ്. അതുകൊണ്ട് ഇപ്പോൾ കൈയോടെ മാറ്റിയിടാം. കാരണം വെച്ചാൽ ഏകദേശം ഇപ്പോൾ ഇത്ര ലീക്ക് ആയിട്ടുള്ളൂ. പക്ഷേ എന്നാൽ പോലും അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരുവിധം നല്ല രീതിയിൽ തന്നെ ലീക്കായിട്ട് ഓയിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോഴേ നമുക്ക് ആ ഒലിച്ചിൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിലവിൽ ആ കംപ്ലയിൻറ്റ് തടയാൻ പറ്റും. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ചാടി കിടക്കുന്നുണ്ട്, തണ്ട ഓയിലിൻ്റെ മയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൈയോടെ ക്ലിയർ ചെയ്ത് പോട്ടെ. പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നിലവിൽ ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളായാലും ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ നിലനിർത്താം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനും ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ബുഷ് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ മെറ്റലിൻ്റെ കോളർ ബുഷൊന്നും കൈയോടെ മാറ്റിക്കഴിഞ്ഞാൽ ആ കംപ്ലയിൻ്റ് അവിടെ തീർന്നുള്ളൂ. പിന്നെ ബ്രേക്കിൻ്റെ ലാൻഡറൊക്കെ ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല, ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ബ്രേക്ക് കേബിളുകളായാലും കേബിളിൻ്റെ ഈ ഔട്ടർ ചെറുതായി ഒരു കട്ട് കട്ടിങ് പോലെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇന്നർ ടൈറ്റ് ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതൊന്നും ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2023 മോഡലാണ് നമുക്ക് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.89 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് മോഡലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇവിടെ കാണിക്കും കൃത്യമായിട്ട്. ഇതിപ്പോൾ പച്ച ലൈറ്റാണ് തെളിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് വണ്ടി ചെക്ക് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി സെൽഫ് എടുക്കുന്നുണ്ടായില്ല. അത് നമുക്കത് ഈ സ്വിച്ചിൻ്റെയാണ്. അതേപോലെ തന്നെ ഈ സൈഡിലെ കണ്ണാടിയും ലൂസായി കിടക്കുന്നത്. അത് നമ്മുടെ ഇവിടെ വന്നത് ഈ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ചെറിയ വലിയ വില ഉള്ള ഐറ്റൊന്നുമല്ല. അത് ശരിക്കും ഓവലായി പോയേക്കാം. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ട് കവറിൻ്റെ ഈ സൈഡിലൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും എയർ ഫിൽറ്ററിൻ്റെ മാറ്റിയ കൂട്ടത്തിൽ നമ്മളത് ചെയ്തേക്കണമാണ് കേട്ടോ. എന്നാലും ഇപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ക്ലീനാക്കി റീസെറ്റ് ചെയ്ത് പോകാം. പിന്നെ നമുക്കിത് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മളൊന്ന് അലൈൻ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഒരു ചെറിയ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ഒരല്പം കൂടുതൽ ഓടിയായിരുന്നു.
എന്നാലും കൂട്ടത്തിൽ നമ്മൾ അത് മാറ്റണ്ട, ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. ഈ ബാക്കിലത്തെ വീലിൻ്റെ സൈഡിലുള്ള ഗിയറിൻ്റെ ഓയിൽ ലീക്കിൻ്റെ ഡിസൈൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാണ് കേട്ടോ. അത് മാത്രമാണ് നമുക്കൊരു ഇതായിട്ടുള്ളൂ. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വെച്ചിട്ട് അയക്കേണ്ട ആവശ്യമില്ല. ഏകദേശം നമുക്കൊരു 900 ചിലവ് അന്വേഷണം. അപ്പോൾ ഓടിച്ച് നോക്കാം, പിന്നെ അതിനുള്ളിൽ വീണ്ടും കംപ്ലയിൻ്റ് ഒക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ ചെയ്താൽ മതി. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളവർക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.